കഴിഞ്ഞ 7 വർഷവും ഈ മത്സ്യത്തൊഴിലാളികൾ തീരത്തിൽ കടന്ന് അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ എന്താ പറഞ്ഞു, ഈ പ്രോജക്ട് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കാരണം വേണ്ടെന്ന് പറയാൻ കാര്യം എന്താ, ഞങ്ങളുടെ സഭാ നേതാവ് ഈ ഗവൺമെന്റിനോട് പണ്ട് ഞങ്ങളൊക്കെ എതിർന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത്, ഇത് സിംഗപ്പൂരാകും, ഇത് ദുബൈ ആകും, ഇത് മലേഷ്യ ആകും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഭാവി തലമുറയും ഓർത്തെങ്കിലും ഈ പ്രോജക്റ്റിന് വേണ്ടി സമ്മതിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്. എന്നിട്ടും ഞങ്ങളുടെ പിതാവ് ഈ ഗവൺമെന്റിനോട് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്നിതൊക്കെ സംഭവിക്കും, അപ്പോൾ നമുക്കൊരു കരുതൽ ഉണ്ടാകണം. ആ കരുതലിനാണ് ആ സഹോദരൻ 500 കോടി രൂപ എന്ന് പറഞ്ഞത്. എന്ത്, നിങ്ങൾ ഈ 7 വർഷമായിട്ട് അതിന് 1 രൂപ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചിലവാക്കിയില്ല? അതിന് നിങ്ങൾ ഉത്തരം പറയൂ. എന്താ ഇത്ര 7 വർഷമായിട്ട് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ 1 രൂപ ഇതിനു വേണ്ടി ചെയ്തില്ല? നിങ്ങൾ കൊണ്ടിട്ട് എന്താ പുഴുവരിക്കുന്ന സിമന്റ് ഗോഡൗണിലല്ലേ കൊണ്ടിട്ടത്? നിങ്ങൾ എന്താ, ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ 3 സെന്റ് വസ്തു 750 സ്ക്വയർ ഫീറ്റ് വീടും തരാൻ വേണ്ടി, എന്താ നിങ്ങൾക്ക് അത് തരാൻ പറ്റുന്നില്ല? ഞങ്ങൾ ആവശ്യപ്പെട്ട ഈ ഇവിടെ പോർട്ട് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം, പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം എന്റെ ഇടവക, ഞാൻ വിഴിഞ്ഞ സ്വദേശിയാണ്, ഇതുവരെയും ആരുപോലും മരണപ്പെടാതിരുന്ന സാഹചര്യമാണ്. ഏത് മാമ്പള്ളി മുതൽ പൊഴിയൂർ വരെയുള്ള ആൾക്കാർക്ക് ഏത് സമയത്ത് മത്സ്യബന്ധനം നടത്താവുന്ന തുറമുഖമാണ് ഈ ഫിഷിംഗ് ഹാർബർ. എന്നിട്ട് ഇന്ന് ഇതുവരെ ഒരു മരണം, ഈ പോർട്ടിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന ആ സമയം വരെ ഒരു മരണവും നടന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് നിങ്ങൾ 800 മീറ്റർ പുലിമുട്ടിട്ടപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ 6 സഹോദരങ്ങളാണ്. അതിനാരാ ഉത്തരം പറയുന്നത്? ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോഴേ നമുക്ക് വേദനകൾ ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളെ ഈ 133 ദിവസമായിട്ട് ഞങ്ങളെവിടെ ഇരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഞങ്ങൾ രാജ്യദ്രോഹികളാണെന്ന്. സി, ഞങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ദിവസം നിങ്ങൾ വരൂ, ഈ മന്ത്രി വരും താഴെക്കടയിൽ, വാ, ഞങ്ങൾ കടലിൽ കൊണ്ടുപോയി തരാം. ഞങ്ങൾ എങ്ങനെയാണ് മീൻ പിടിക്കണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. വെറുതെ ഇരുന്ന് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ രാജ്യദ്രോഹികളാണ്. വിദേശ ഫണ്ട് ഒക്കെ നിങ്ങളൊക്കെ ആയിരിക്കും വാങ്ങുന്നത്.